കൂടുതൽ നല്ലവനാകാൻ പോയാണ്ടല്ലോ അടിച്ചണ്ണാക്കി പടി തരും ഓക്കെ അത് ഉറപ്പുള്ള കാര്യമാണ് സ്വന്തം അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്തുന്നത് എന്നാലൊക്കെ നമ്മളൊരു പീക്ക് ഐ പീക്ക് കൂടും നമ്മുടെ ക്ലോക്ക് ടവറിനെ വണ്ടക്കൊക്കെ വലിച്ചു കയറുന്നുണ്ട് സോ മെല്ലി കയറിൻ്റെ കാര്യം വന്നേരം അത് എവിടുന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലായി സ്വന്തം ഞാൻ വിചാരിച്ചു ഓക്കെ അമ്മരറ്റും എന്താ പറയുക മേളത്തെ ഫ്ലോർ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുവാണ് പക്ഷെ അമ്മൊരു മുഖത്തെ ഫ്ലോറിനകത്ത് ഉണ്ടായിരുന്നില്ല സോ നൈസായിട്ട് തപ്പി തപ്പി നടക്കുന്നവരൊക്കെ അമ്മ എവിടെ സത്യം പറഞ്ഞാൽ പോയെന്നൊക്കെ എന്നാൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ 360 വ്യൂ കിട്ടും എവിടെയൊക്കെ പോയാലും കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഏതായാലും ആരാലെയും ഓടവും മുടിയാതെ ഒളിയവും മുടിയാന്നുള്ള ഡയലോഗ് നിങ്ങൾ കേട്ടാണ് സ്വന്തം അതേപോലെ തന്നെ ഓക്കെ ആറ് പേര് രക്ഷപ്പെടാൻ കഴിയത്തില്ല ഓക്കെ ഇപ്പോൾ തന്നെ 2 കിലോ എടുത്ത് വേറെ ഓക്കെ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പിടിച്ചേക്ക് ഓൾ തന്നെ ഓപ്ഷൻ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന ആരാണ് നിങ്ങളോട് വന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ കാര്യം ചെയ്താൽ മതി യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ആ ഒരു നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ആ ഒരു വലിയ ഓർക്ക് ഓക്കെ എന്തൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം അതായത് നമ്മുടെ ഈ ഒരു 4th anniversary ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ആ അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും 4th anniversary തീമിലാണ് നമ്മുടെ ആ ഒരു വെയിറ്റിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് സോ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന ഏതോ ചക്കന്മാർക്ക് ഡി ജെ പാർട്ടി എടുക്കാൻ വേണ്ടി ലൈസൻസ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് മെയിനായിട്ട് ആമാർ നിൽക്കുന്നു നമ്മുടെ അലോക്കേട്ടൻ അവിടെ പോയി വർഷങ്ങളായിട്ട് നമുക്ക് ഡി ജെ പാർട്ടി നടന്നുകൊണ്ടിരുന്ന നമ്മുടെ അലോക്കേട്ടനും പിള്ളേരൊക്കെ അവിടെ പോയി അതെനിക്കറിയത്തില്ല ഓക്കെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും മൂലക്ക് ഒരു സൈഡിൽ മാത്രം ആമാർക്ക് ചെറിയ സ്ലോട്ട് കൊടുത്തിരിക്കുന്നു വേണമെങ്കിൽ വന്ന് പാട്ട് പാടിട്ട് പോടാമെന്ന രീതിയിലൊക്കെ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു ജസ്റ്റ് കമന്റ് ചെയ്യുക എന്തൊക്കെ നമ്മുടെ അലോക്കേട്ടൻ എന്തായാലും ജസ്റ്റിസ് കിട്ടിയാൽ വരുന്നുള്ളൂ ഗൈസ് ഹാഷ്ടാഗ് ജസ്റ്റിസ് ഫോർ അലോക്ക് ഇൻ ദി ചാറ്റ് ഓക്കെ എൻ്റെ കൂടെ ആ ഒരു ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് ഐ മീൻ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ അടി മാത്രം ആ ഒരു ഹാഷ് ടാഗ് യൂസ് ചെയ്തിട്ട് എൻ്റെ കൂടെ ആ ഒരു എന്താണ് വിഷമത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധം എന്തായാലും അറിയിക്കുക കാരണം നമുക്ക് അന്നും ഇന്നും എന്നും അലോക്ക് ഉയരാണ് ഓക്കെ ഗൈസ് അലോക്കിനെ വിട്ടൊരു കളിയില്ല കാരണം ആരിപ്പോൾ മുമ്പിൽ നിൽക്കുന്നതല്ല ആരാദ്യം വന്നു അതിലാണ് കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം ഇന്നോ ഇന്നലോ കയറി വന്ന ചക്കന്മാർ നമ്മുടെ അലോക്കിന് സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല എവിടെയും പോലെ ഓക്കെ നമ്മുടെ അലോക്കിനെ തട്ട് താന്ന് തന്നെ ഇരിക്കും സോ ഗൈസ് എല്ലാവരും എല്ലാവരും കാണുന്ന എല്ലാവരും താഴെ ഓക്കെ ഹാഷ് ടാഗ് ജസ്റ്റ് ഫോർ അലോക്ക് ജസ്റ്റ് കമന്റ് ചെയ്ത് മെസ്സേജ് അയച്ച് പവർ കാണിക്കും ഓക്കെ കരണ്ടക്കാർക്ക് മനസ്സിലാവണം ഓക്കെ നമ്മുടെ ഇന്ത്യക്കാരെ ഐ മീൻ ഇന്ത്യക്കാർ പോട്ടെ കേരളക്കാരും പോട്ടെ മീ ഗെയിമിന്റെ സബ്സ്ക്രൈബേഴ്സിന് അലോക്ക് എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ ചാനൽ എടുത്ത് തന്നെ നോക്കി തരാം ഒരുപാട് വീഡിയോസ് ഉണ്ട് ചാനലിനെ തന്നെ അലോക്കിനെ കൊടുക്കുന്നൊക്കെ മീ ഗെയിം അലോക്കിനെ കൊടുത്തപ്പോൾ ആ വേറെ ലെവൽ വീഡിയോസ് ഒക്കെ ഉണ്ട് സ്വന്തം അതൊക്കെ അത്രപ്പെട്ടെന്ന് മറക്കാൻ പറ്റുമോ കേസ് അലോക്കിനെ വെച്ച് ഞാൻ ഒരുപാട് 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 വീഡിയോ എഴുതി ചെയ്തിട്ടുണ്ട് സ്വന്തം വഴി നമുക്ക് ഇവനെ ഇവന്മാരെ വെച്ച് വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നാൽ ഓക്കെ ഇവന്മാരെ അത് വളരെ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ ഓടും നോക്കുന്ന ഒരു കാറ്റോടെ അവിടെ നിൽക്കുന്നു സോ ഇമോട്ട് കിട്ടി എൻ്റെ പോലെ ഏതാ ഇമോട്ട് ഓക്കെ അത് കാണാക്കി ആ ഒരു ഇമോട്ട് കാണുമ്പോൾ തന്നെ വേറെ സ്കോട്ടിനെ പോലെ വിളിച്ചു കൂട്ടി ഒരുത്തരെ കണ്ടു ഓക്കെ ഒരുത്തരെ എന്തായാലും നോക്കി ഉണ്ടായിരുന്നു എന്തായാലും അവരെ നോക്കി ആക്കിയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല ഓക്കെ കാരണം ആ ഒരു ബുഷായിട്ട് വന്നാലും ജസ്റ്റ് രണ്ടു മിനിറ്റ് ഇട്ടപ്പോൾ ലോക്കായി എന്നാണ് വിചാരിച്ചത് മെല്ലി പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അവർ നോക്കായോ അവർക്ക് ഇല്ലായിരുന്നു ഓക്കെ അപ്പോഴത്തേക്ക് ഒരുത്തം കയറുന്നു അവനോട് അടിക്കാവിടെ നോക്കുന്നു ഓക്കെ എൻ്റെ മോനെ ചാടിക്കളിക്കട കൊച്ചു രാമ എന്നൊക്കെ പാട്ട് പാടിക്കൊണ്ടാന്ന് കാട്ടുപാടെ വരുന്ന സനൈസായിട്ട് ഒളിച്ചു നിൽക്കാ നീ ഒളിച്ചു നിൽക്കാ എൻ്റെ
എന്റെ പൊന്നടി അവൻ അവൻ നോക്കായോ ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സീരിയസ്ലി എനിക്ക് അവൻ നോക്കായോ എനിക്ക് മനസ്സിലാകില്ല. ബിക്കോസ് ആ ഒരു ലോഗോ കില്ലോഗോ ഇല്ല, നോക്കായി കിടക്കുമ്പോൾ നമ്മുടെ ഒരു കില്ലോഗോ വരുന്നു, ഐ മീൻ ഒരു നോഗോ വരും. ആ ഒരു ഐ മീൻ ആ ഒരു ഐ മീൻ ആ ലോഗോ കാണാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും മനസ്സിലാകില്ല. അവൻ ചത്തോ ചത്തിട്ടോ ഒന്നും മനസ്സിലാകില്ല. ഓക്കെ, എന്നൊക്കെ അവരുടെ ടീമിലെ നാലാമത്തെ അവിടെ നിൽക്കുന്നുണ്ട്. ആയിരുന്നു സോ നൈസ് ആയിട്ട് കേസ് നൈസ് ആയിട്ട് അമർ നാല് പേര് പോളെ സ്പെക് ഉണ്ട്. ഓക്കെ, ഈ കാർഡ് രൂപത്തിൽ സ്പെക് ഉണ്ട്. ഓക്കെ, എന്താ നൈസ് ആയിട്ട് എന്നെ കൊന്ന് അമാർ, ഞാൻ മാച്ച് കളിക്കാൻ അമാർ വിചാരിച്ചത്, പക്ഷേ ഞാൻ മീ ഗെയിമർ എന്നുള്ള ഒരു അമാർക്ക് അറിയത്തില്ല. കേസ് എന്താ കേസ് എന്തായാലും കയ്യിലുള്ള സാധനം കൊടുക്കാൻ പറ്റില്ല. സോ എന്തായാലും അമാർ ഇതിനെ സാധനം ലൂട്ടിട്ട് ആ പെണ്ണുമ്പളേക്ക് കൊടുക്കാൻ വിചാരിച്ചു പാവല്ലേ. സത്യം പറഞ്ഞാൽ ഓക്കെ കിളി പോയി കിടക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ 2 GB റാം ഇല്ലെങ്കിൽ ഓട്ടോ ബാക്ക് ആയി പോയതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞുള്ളത് കൊണ്ട് തന്നെ പുതിയൊരു സാധാരണ വരുന്നത് തന്നെ ഏതൊരു അപ്ഡേറ്റ് ഒറ്റക്കാരെ വരുത്തിട്ട് ബഗ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ കളിച്ചിട്ട് കൂടാൻ വളരെ എന്ന് പറയുന്നത് തന്നെയാണ് ഈ നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ കാര്യം. സോ എന്തായാലും ഒരുപാട് ബഗ് ഉണ്ടാവും, അവരുടെ ഫോൺ താങ്ങിന്ന് വരത്തില്ല, ഇല്ലെങ്കിൽ നെറ്റ് പോയതായിരിക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കേസ് നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ആണെന്ന് തോന്നുന്ന വെച്ചാൽ കമന്റ് ചെയ്യും. ഓക്കെ, അതായത് നിങ്ങൾക്ക് കോമൺലി വരാൻ വന്നിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. ഓക്കെ, എനിക്ക് വന്നിട്ടുള്ളത് ഓട്ടോ ബൈക്ക് ആയി പോകുന്ന ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടോ. സോ നൈസ് എന്തായാലും പാവപ്പെട്ട കൊച്ചെല്ലാം ചോദിച്ചു നൈസ് ആയി പാവം തോന്നി. ഓക്കെ, ശരിക്കും പാവം തോന്നി. നൈസ് ആയിട്ട് രണ്ട് മെഡിക്കിറ്റിംഗ് ഇളക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, മെഡിക്കിറ്റിംഗ് ഇളക്കി ഇട്ടു, തൊട്ടൊരു ഗ്ലൂ ആൾ എടുത്തിട്ട് കവറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ പെട്ടെന്നൊന്നും ആ ഒരു കൊച്ചിനെ അധികം കൊല്ലാൻ പറ്റില്ല. പെട്ടത് എന്നാൽ ഓട്ടോ ബാക്ക് ആയി പോയതാണെങ്കിൽ ഓക്കെ ഓട്ടോ ബാക്ക് ആക്കിട്ട് തിരിച്ച് വരട്ടെ വിചാരിച്ച് മാത്രം അങ്ങനെ ചെയ്തു. ഓക്കെ, എന്താ കേസ് കൊല്ലം നിന്നില്ല. ഓക്കെ, അത്ര നല്ലവനാണെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര നല്ലവനൊന്നും അല്ല. പക്ഷേ കേസ് ഒരു കാര്യം മനസ്സിലാക്കി, ഓക്കെ നമ്മളെന്താ അത്ര നല്ലവനായി പോയ കാലത്ത് നമ്മളെ ജീവിക്കാൻ സമയത്തില്ല എനിക്ക് മനസ്സിലായി. ഓക്കെ, ശരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് എന്നാലും കേസ് കൂടെ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കട്ടയ്ക്ക് ഞാൻ ആയിട്ട് കൂടെ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും കേസ് ഒരു കാര്യം മനസ്സിലാക്കുക, ഓക്കെ നമ്മൾ ഇത്രയൊക്കെ നല്ലൊരു പ്രവൃത്തി ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ അവനെ കൊന്നിട്ട് പോവാണെങ്കിൽ, ഓക്കെ കൊന്നിട്ട് പോവാണെങ്കിൽ പോകുന്ന വഴിക്ക് തല ഡ്രോപ്പ് പിടിച്ചാവുന്ന ആരും പറയത്തില്ല. ഓക്കെ, ഞാൻ അങ്ങനെ തല ഡ്രോപ്പ് പിടിച്ചാവത്തൊന്നുമില്ല. ബട്ട് എന്നാലും കേസ് ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, പക്ഷേ കേസ് ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ ഞാൻ ഒരു നല്ല കാര്യം ചെയ്തു. ഓക്കെ, സമ്മതിച്ചു എന്ന് വിചാരിച്ചപ്പോൾ ആ എനിമി ഇപ്പനെ കാണുമ്പോൾ കൊല്ലായിരിക്കും. ഇല്ല, ഓക്കെ നമ്മൾ ചെയ്യുന്നൊരു നല്ല കാര്യം അത് എപ്പോഴെങ്കിലൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചുവിട്ടുന്ന പ്രതീക്ഷയല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ചെയ്യാൻ തോന്നി ചെയ്തു. ഓക്കെ, ഇപ്പൊ എന്നാൽ ആ ഒരു കൊച്ചിന് നൈസ് ആയിട്ടുള്ള ബോധോദയം വന്നു. അതായത് ഇപ്പൊ കിളി പോയ കിളി തിരിച്ചു വന്നിട്ട് നൈസായിട്ട് അവരുടെ ടീമിനെ ഫുൾ റിവ്യൂ ചെയ്ത ശേഷം ഇപ്പൊ ആ ഒരു ടീമിൽ ചിലപ്പോൾ എന്നെ കൊല്ലാൻ ചാൻസസ് ഉണ്ട്. എന്നാലും ഈ ഒരു മാച്ചിന്റെ അവസാനം നിങ്ങൾ കണ്ടു നോക്കുക. സത്യം പറഞ്ഞ സത്യം എനിക്ക് എന്തോ പോലെ ഞാൻ പിന്നെ പറഞ്ഞു. ഓക്കെ, എന്നാൽ കേസ് ഒരു സിപ്ലിൻ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു, അവൻ അടിക്കാൻ നോക്കി പക്ഷേ പറ്റിട്ടുണ്ടായിരുന്നില്ല. സാധാരണ കൊള്ളണ്ടയാണ്. ഓക്കെ, സാധാരണ കൊള്ളണ്ടയാണ്, എന്തുകൊണ്ടാണ് കൊള്ളാത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്നാൽ കേസ് കുഴപ്പമില്ല, ഈ ഒരു സിപ്ലിൻ പിടിച്ച് അവന്റെ പുറകെ അങ്ങ് വെച്ച് പിടിക്കാൻ പോവാണെങ്കിൽ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അവരുടെ ടീമിനോട് വന്നിട്ട് എന്താണ് മോനെ സുഖമാണെന്ന് ചോദിച്ച് അടിച്ചവിടെ കൊല്ലും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീടിന് അകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് ഓക്കെ അവരുടെ ടീമേറ്റ് ഇവിടെയായിരുന്നു. ഓക്കെ, എന്നാൽ കേസ് അവൻ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നായിരുന്നു. സോ അതിനെ പോകാത്ത നന്നായി. സോ അതായത് ഒരു പെണ്ണിനെ അവിടെ കൊന്നിട്ടുണ്ട്. ആ ഒരു പെണ്ണിനെ കൊന്ന പെണ്ണിനെ കൊന്നാ പിന്നെ നോക്കണ്ടല്ലോ പുള്ളൊരു എന്റെ മോനെ ഏതാ വരവ് ഏതാ വരവ്. ഓക്കെ, എന്നാലും ഒച്ചപ്പാട് ബോളം കേൾക്കുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്ന ഒച്ചയും കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നെ മേളിപ്പോയി നിൽക്കുന്ന ചെക്കൻ വേറെ എവരെ അടിച്ചാലും തിരിച്ച് നമ്മളെ വെടി വെക്കത്തില്ല. ഒരു പെണ്ണിനെ തന്നപ്പോൾ ചെക്കൻ കയറി വെടി വെച്ചതുണ്ടോ? സോ എന്നാലും കേസ് അവനെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോകാൻ പറ്റില്ല. അപ്പത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഏതൊരു കാട്ടുവാഴ വന്നിരിക്കുന്നു. ഏതവനാണോ നോക്കുമ്പോഴത്തേക്ക് എന്റെ അവനെ വെള്ള ജുബ്ബ കിട്ടിട്ട് ഏ മോനെ പേപ്പറാണോ നീ എന്റെ മോനെ പേപ്പർ. ഓക്കെ, എന്താ കേസ് രണ്ടാമത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മാച്ചിൽ എത്ര സ്കോർ വൈപ്പ് എടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കി. എനിക്ക് സ്കോർ വൈപ്പ് ഒന്നും എടുത്തില്ലെങ്കിൽ ഒരു കമന്റ് ചെയ്യുക. അതായത് 4 സ്കോർ വൈപ്പ് എടുക്കുന്നു ചുമ്മാ തട്ടി വിട്ടോ, കാരണം കമന്റ് ബോക്സിൽ മാത്രം നോക്കിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതായത് അമർ ഇങ്ങനെ വിചാരിച്ചോട്ടെ പ്രൊ പ്ലെയർ ആണെന്ന്. ഓക്കെ, എന്നാലും കേസ് ഒരുത്തരം അവിടുന്ന് ഡെസ് അവൻ എനിക്ക് തോന്നുന്നു എസ് കേസ് ഡ്രാഗണോ ആ ഒരു ഏതോ ഗെൻഡ് വെച്ച് നൈസ് ഒരു വൺ ടാപ്പ് വെക്കുന്നുണ്ട്. ഞാനിവിടെ നമ്മുടെ ആ ഒരു ഉഡ്പെക്കിൽ വെച്ച് വൺ ടാപ്പ് വെക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്താ നടത്തില്ല എൻ്റെ ഉഡ്പെക്കിൻ്റെ ആ സ്ക്രിപ്റ്റ് വർക്ക് ആവുന്നില്ല തേങ്ങ. ഓക്കെ, നോക്കിയിട്ട് നോക്കിയിട്ടും ആവുന്നൊന്നുമില്ല. സോ ഇന്ന് ഇപ്പോൾ ചാവുകയാണെങ്കിൽ എൻ്റെ വൺ ടാപ്പിൽ അവൻ ചത്തുന്നു അഭിമാനിക്കായിരുന്നു. പക്ഷേ ഒരു മകരെ മനസ്സിലാക്കുക, ഇവൻ ചത്തത്. ഓക്കെ, ആരും മറ്റേ വടല ചത്ത ചിരിച്ച് പണ്ടാണെങ്കിൽ ഇപ്പോൾ. ഓക്കെ, എന്തായാലും അവൻ വിചാരിച്ചു സോ അതൊന്നുമില്ല, വൺ ടാപ്പ് തീർന്നാൽ മതിയല്ലോ, ഇതിന് കുറച്ച് അന്തസ്സം ഉണ്ടായിരുന്നു വിചാരിക്കും. ഓക്കെ, അത് മാത്രമല്ല അവനെ അവനെ കൊന്ന് കഴിഞ്ഞ് സെക്കൻഡിൽ തന്നെ ഒരു സ്കോഡ് എൻ്റെ പോലെ കിളിയും കിളിക്കൂടെ വരപ്പോ. സോ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം, അതിനെപ്പറ്റി സംസാരിക്കാം. എന്തായാലും അവനെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ചോദിച്ചാൽ നമ്മുടെ ഒരു നെയ്ഡ് വരി വരുന്നുണ്ട് അത്യാവശ്യം. ഓക്കെ, ഒരു തേങ്ങയും വിട്ടിട്ടില്ല. ഓക്കെ, പക്ഷേ ശരി, ഈ ഒരു സമയത്ത് ഞാൻ നെയ്ഡ് വരി എന്നിട്ട് കാര്യം പറഞ്ഞു. എന്തായാലും ചാവും, ഒരു നെയ്ഡെങ്കിൽ ഒരു നെയ്ഡ് പോട്ടെ ചോദിച്ചാൽ നൈസായിട്ട് നിറഞ്ഞു നോക്കിയതാണ്. ഓക്കെ, ബിരിയാണി കിട്ടുന്ന ചോദിച്ചാൽ എഴുതുന്നൊന്നുമല്ല. സോ നൈസായിട്ട് ബിരിയാണി കിട്ടി ചോദിച്ചാൽ ഇല്ല. ഓക്കെ, ഇല്ല, പക്ഷേ നെയ്ഡ് പോയി. ഓക്കെ, പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഇവിടുന്ന് ഗ്ലൂ ആൾ വാങ്ങാൻ പറ്റുമോ കൈവാസ് കൊള്ളാം, നൈസൊരു പരിപാടി. ഓക്കെ, എന്തായാലും ഉള്ള ഗ്ലൂ ആളും ഒരു ബാഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാഗ് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഇല്ല ചുമ്മാ കിഴപ്പ് അത്രേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എന്താ കേസ് നമ്മളെ ഗ്ലൂവാൾ ഞാനൊക്കെ മേടിച്ച ശേഷം നമ്മൾ മേളിലേക്ക് പോവാണ്. ഓക്കെ, നോക്കുവാണ് മോന് സേവ. എന്തായാലും അവൻ ആ ഒരു സൈഡുണ്ട്, അതായത് നമ്മുടെ ആ ഒരു ഇപ്പം നമ്മുടെ ആ ഒരു മതിൻ്റെ ഇപ്പത്താണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ ഇപ്പോഴാണ്, ഓക്കെ ഇപ്പോഴാണ് എൻ്റെ ഒരു ബോധോദ്യം വരുന്നത്. ഓക്കെ, നൈസായിട്ട് ഞാൻ ക്ലൂ ഇടാൻ വേണ്ടി ഒരു ബോധം വന്നു. ഓക്കെ, ക്ലൂ ഇട്ട് നോക്കി അറിയാലോ. ഓക്കെ, അത്രയും ദൂരം എത്തുമെന്ന് ഞാൻ വിചാരിച്ചാൽ, പക്ഷേ പുതിയ അപ്ഡേറ്റിന് ശേഷം ക്ലൂവിൻ്റെ ഒരു എബിലിറ്റി കൂട്ടി വെച്ചാൽ നിങ്ങൾ അറിഞ്ഞു കാണാം. ഓക്കെ, എന്താ നോക്കുമ്പോഴത്തേക്ക് അവൻ ഏഴഞ്ഞേഴഞ്ഞേഴഞ്ഞേഴഞ്ഞേഴഞ്ഞേഴഞ്ഞ. ഓക്കെ, അവൻ നൈസായിട്ട് ഇരുന്ന് പോകുമ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് നല്ല വെടി വരുന്നു. ഓക്കെ, സത്യം അവൻ്റെ അടുത്ത് നല്ല വെടി വരുന്നു. അവനെ ഞാൻ നോക്കാക്കിയാൽ നിങ്ങൾക്ക് എത്തുന്നവർക്ക് മനസ്സിലാക്കി ഞാൻ അവനെ നോക്കാക്കി ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്താ കേസ് നമ്മൾ അവനെ നോക്കാക്കിയായിരുന്നു, പക്ഷേ അവൻ നോക്കായി. ഓക്കെ, നോക്കായി നിങ്ങൾക്കാക്കി അത് മനസ്സിലായി. സോ അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു അപ്ഡേറ്റ്. സോ ഓക്കെ, സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ജസ്റ്റ് കമന്റ്. മാത്രമല്ല ഇത് മാറ്റാൻ പറ്റും, ഞാൻ സെറ്റിംഗ്സ് പോയിട്ട് നമുക്ക് ഇത് മാറ്റാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് കമന്റ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്തായാലും മാറ്റും. ഓക്കെ, എന്തായാലും സോഡി പോയിട്ട് അവൻ ഓടി വരുന്നുണ്ട്. ആ ഒരു സ്കോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സ്കോഡ് ഉണ്ടാവൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കേസ് അവൻ ഓടി വരുന്നുണ്ട്, ഓടി വരുന്ന അവനെ കൊല്ലാം. നമ്മൾ
നിൽക്കുമല്ലേ കാട്ടുവടകളെ നീ തീർന്നടാ നീ തീർന്ന കഴിഞ്ഞാൽ അവന് വീടിന് പോയാൽ ആ ഒരു ഗ്ലൂ ആൾഡ് പറയുന്നത് അവൻ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. സോ നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് നൈസായിട്ട് വെയിറ്റ് ചെയ്യാ. വാ 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 അവൻ ഓടുന്ന സിപ്ലേ പിടിക്കുന്ന വിചാരിച്ചാൽ ഇൻകേസ് ആ സിപ്ലേ പിടിക്കുകയാണെങ്കിൽ അവൻ്റെ അവസാനം. പക്ഷേ അവന് കുറച്ച് ബുദ്ധിയുണ്ടോ തോന്നുന്നു, എനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു സോ നൈസായിട്ട്. ബിക്കോസ് ഞാനൊക്കെ ഉണ്ടായപ്പോൾ അതേക്കൊണ്ട് സിപ്ലേ പിടിച്ചാൽ കാരണം എന്താണ് ഞാൻ അത്ര ബുദ്ധി ഉള്ളത് ചെയ്യാനൊക്കെ. ബട്ട് കേസ് ഐ ക്യൂ പ്ലെയർ ആണ്, ഞാൻ പ്രോ പ്ലെയർ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഒരു ഐ ക്യൂ പ്ലെയർ ആണ്. അത് എത്ര മെസ്സേജ് കമന്റ് ഓക്കെ. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം കില്ലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അവന്മാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും സോ അവൻ തന്നെ വേറെ ലെവൽ വിചാരിച്ചാണ് ഓക്കെ. എന്താ ഞാൻ പ്രോ പ്ലെയർ നമുക്ക് മനസ്സിലാക്കാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 12-13 സ്പെക് ഉണ്ട്. സോ അതുപോലെ ഈ ഒരു മാച്ചിനകത്ത് ആ ഒരു ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ആനിമേഷൻ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം സാധാരണക്കാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് തീരുമാനം നമുക്ക് ലൈക്ക് ചെയ്യുന്ന കാണാം. പക്ഷേ ആ ഒരു ഗുഡുഗുളു സൗണ്ട് ഒക്കെ പൊളിയായിരുന്നു. അതേപോലെ ഈ ഒരു അപ്ഡേറ്റ് അതും ലൈക്കിന് നല്ല പ്രാധാന്യം കൊടുത്തു പോലെ കിടക്കാൻ പോലത്തെ ഒരു ആനിമേഷൻ കൊണ്ടുവന്നിട്ട് വളരെ സന്തോഷിക്കുക, വളരെ സന്തോഷം. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് വന്നൊരു കാര്യം പറയാം, അതായത് MIT നമ്മുടെ MIT വൻ ദുരന്തമായി വെച്ചിട്ടുണ്ട്. സോ അടിച്ചിട്ടും ചാവുന്ന പോലും സത്യം പറഞ്ഞാൽ വിഷമം വെച്ചാൽ നല്ല വിഷമം വരുന്നുണ്ട് ഓക്കെ. ഇപ്പോൾ രണ്ടല്ല മൂന്നടിയൊക്കെ കൊണ്ടാണ് ജസ്റ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എബിലിറ്റി ടെസ്റ്റ് വഴിയെ നടത്താം ഓക്കെ. എന്തായാലും ആ ഒരു MIT ലെ അത് ലോയക്ക് ഇത് വളരെ വളരെ ശ്രദ്ധയ്ക്ക് കളഞ്ഞു. അതേപോലെ XMBT അങ്ങ് കൂട്ടി അറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ നടത്തില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, അടുത്ത് വരുന്ന ഇവോക ഉണ്ട്, ഇവോ XMBT എന്ന് നിൽക്കുക എല്ലാവർക്കും അറിയാം. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നൊക്കെ നൈസായിട്ട് കളിച്ചാണ് ഓക്കെ, നൈസായിട്ട് കളിച്ചാണ്. ബട്ട് ഗൈസ് എന്തായാലും ഓക്കെ, എന്തായാലും എന്തൊക്കെ വന്നാലും ഓക്കെ, എന്തൊക്കെ വന്നാലും MIT പൊളിയാണ്. പക്ഷേ സ്കില്ല് ഐ മീൻ അതിൻ്റെ ആ ഒരു എബിലിറ്റി കളഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി, സന്തോഷം നല്ല വിഷമം തോന്നിപ്പോയി. ബട്ട് ഗൈസ് ഓക്കെ കുഴപ്പമില്ല. അതേപോലെ XMBT ഇവോ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്നാൽ വരുന്ന കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റിംഗ് അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ അറിയിക്കാം ഓക്കെ. എന്തായാലും നമ്മുടെ ഒരു ഇവൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും ജസ്റ്റ് ഗെയിം പ്ലേക്ക് ഇടയ്ക്ക് ജസ്റ്റ് ഇതേപോലെ സംസാരിച്ചിട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കും ഓക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ജസ്റ്റ് ഉപകാരപ്പെട്ടോ, കുഴപ്പമില്ല. നമ്മുടെ ഒരു ഗെയിം പ്ലേക്ക് അകത്ത് നമുക്ക് ഇവൻറ്റ് കൊടുക്കാം, ചിപ്സ് ഡിസ് കൊടുക്കാം, അവൻ ഒരുപോലെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, വേറെ ലെവൽ പവർ ആക്കാൻ പറ്റും ആ ഒരു കാര്യം മെല്ലി 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 ഓർക്കും ഓക്കെ. എന്നാലും ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു ഇവോ XMBT വരുന്ന സമയത്ത് വേറെ ലെവൽ പോലെ ആയിരിക്കും. സോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് എടുക്കും ജസ്റ്റ് കമന്റ് ഒക്കെ. എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇവോ XMBT ഓക്കെ. ഇതുവരെയുള്ള ഇവോ ഗിൾസ് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അത് അതായത് നമ്മുടെ ആദ്യം വന്ന ആ ഒരു ഡ്രാഗോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വരുന്ന ആ ഒരു സ്കാർ ഓക്കെ, ആ സ്കാറിന്റെ പേരിന് മെക്ലോളോള മെക്ലാള സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാർ സ്കാറുണ്ട്, കാറല്ല മെക്ലാരൻ കാറല്ല സ്കാർ ഓക്കെ. സ്കാറിന്റെ സ്പീഡ് അറിയാം കമന്റ് ഓക്കെ. എന്തൊക്കെ ആ ഒരു സ്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു എംടെൻ അല്ല MB40 ഒക്കെ, കോപ്പർ MB40 എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന ആ ഒരു എംടെൻ ഓക്കെ. ഇതിനകത്ത് ഞാൻ നോക്കുവാണെങ്കിൽ AK Max ആക്കിയിട്ടുണ്ട്, അതേപോലെ സ്കാർ മാക്സ് ആക്കിയില്ല. കാരണം അതിന്റെ മാക്സ് ആക്കിയിട്ടുള്ള റിമോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതായത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ. MB40 മാക്സ് ആക്കിയിട്ടുണ്ട്, അതേപോലെ MT Max ആക്കിയിട്ടുണ്ട് ഓക്കെ. കേസ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നിൽക്കുന്നുണ്ട്. സോ അവനെ കൊല്ലം എവിടെ നോക്കുന്നുണ്ട് ഓക്കെ. നമ്മൾ ഇത്രയും പഠിച്ചതും കളിച്ചതും എല്ലാം കൂടെ വെച്ച് നമ്മൾ ഈ A=EQ²ഓ അയ്യോ E=MC² നോക്കിയിട്ട് ഒരു നേടെറിഞ്ഞായിരുന്നു. പക്ഷേ നിയമ അങ്ങ് വർക്കായില്ല, നൈസ്റ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് കേസ്. ഞാൻ പറഞ്ഞില്ല കേസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ നമ്മൾ ഈ ഒരു ഗെയിമിനകത്ത് ചെയ്താലും അവസാനം വരെ ഫുൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇരിക്കണം ഓക്കെ. ഇടയ്ക്ക് നമ്മൾ കുറെ കില്ല് കിടത്തിട്ടുണ്ട്, സ്കോഡ് പോയിപ്പെടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, വാങ്ങി എടുത്തിട്ടുണ്ട് ഒക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ പൊളിയാണ് പെവറാണ് മേശാണെന്നൊക്കെ വിചാരിച്ച് തന്നാലും ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല, സീരിയസ് ഒന്നും ഒരു കാര്യമില്ല. കാരണം ആ ഒരു സെക്കൻഡ് നമ്മൾ ചെയ്തൊരു മണ്ടത്തരമായിരിക്കും നമ്മളെ ഈ ഒരു ഫുൾ മാച്ച് നമ്മൾ ഏത് നേരത്ത് എന്ന് തോന്നിപ്പോകുന്നത്. ബട്ട് കേസ് എനിക്ക് ഇവൻ്റെ കളി ഇഷ്ടപ്പെട്ടു, കളി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ ചെത്തതെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. അതായത് അവനെ തെറിവിളിച്ചിട്ട് അവനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അവന് ലൈക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ. ഇല്ലാന്ന് എൻ്റെ പഴയ മീഗ് പറഞ്ഞാൽ ഞാൻ പണ്ടേ കൊണ്ട് റിപ്പോർട്ട് അടിച്ച് തെറിവ് വിളിച്ചത് അത് വേറെ കാര്യം. അതല്ല കേസ് കുഴപ്പമില്ല ഓക്കെ, അന്ന് വെച്ച് ഞാൻ എല്ലാപ്പോഴും നല്ലവനാണെന്നല്ല. സോ വേണ്ട സമയത്ത് നൈസായിട്ട്, ചില സമയത്ത് മാത്രം നല്ല മൂടാണെങ്കിൽ നല്ലവനായിരിക്കും, ഇല്ലെങ്കിൽ ഉമ്പാവ ആമ്പല അമ്പല എന്നൊക്കെ വലിയ കച്ചറ വരെ ഉണ്ടാകത്തില്ല. സോ ഗൈസ് ഈ ഒരു മാച്ച് പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ വന്നു, അതായത് നമ്മുടെ ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്ത് ആൾക്കാർ ജോയിൻ ചെയ്യുക. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു ബഡ്ജറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മൂന്ന് ബഡ്ജറ്റിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നൈസായിട്ട് ആ ഒരു ഗെയിം നമുക്ക് നൈസായിട്ട് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. ഒന്ന് ജോയിൻ ചെയ്യുക, അതിന് ശേഷം നമുക്ക് തീരുമാനിക്കും ഓക്കെ. നാളത്തെ വീഡിയോക്കകത്ത് അതിനെപ്പറ്റി ഉള്ള ഫുൾ ഡീറ്റെയിലിംഗ് ഞാൻ പറയാം. സോ എന്തായാലും കിടക്കാൻ ശ്രമിക്കുന്ന ബൈ ഓക്കെ.